കോവിഡ് ചികിത്സയ്ക്ക് ആയുർവേദവും യോഗയും ഉൾപ്പെടുത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിനെതിരെ വിവാദം ഉയർന്നു കഴിഞ്ഞു. പാരമ്പര്യ ചികിത്സാ സമ്പ്രദായങ്ങളും അലോപ്പതിയും തമ്മിൽ പണ്ടേ നിലനിന്ന ആശയ സമരമാണ് ഇപ്പോൾ പുതിയ മാർഗനിർദ്ദേശത്തിനെതിരെയും തിരിയുന്നത്. ചെറിയ ലക്ഷണങ്ങളുള്ളതും ലക്ഷണമേ ഇല്ലാത്തതുമായ രോഗികൾക്ക് കോവിഡിനെ നേരിടാൻ ആയുർവേദവും യോഗയും അടിസ്ഥാനമാക്കിയുള്ള ചികിത്സാ മാനദണ്ഡങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കി. ഇതേ തുടർന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ആയുഷും നേർക്കുനേർ രംഗത്തെത്തിയത്. ആയുർവേദത്തിന് കോവിഡ് ചികിത്സയ്ക്കായി ഉപയോഗിക്കാൻ കഴിയുന്ന മരുന്നുണ്ടെങ്കിൽ അവർക്ക് തൃപ്തികരമായ ശാസ്ത്രീയ തെളിവുണ്ടോ എന്നാണ് IMA ഉന്നയിക്കുന്ന പ്രധാന ചോദ്യങ്ങളിലൊന്ന്. ഒരു വിഭാഗത്തിന് മരുന്ന് കൊടുക്കുകയും മറ്റ് വിഭാഗത്തിന് മരുന്നുകൾക്ക് പകരം പ്ലാസിബോ എന്ന് പറയുന്ന ചില മരുന്നുകളുടെ രൂപത്തിലുള്ള അല്ലെങ്കിൽ മരുന്നുകളുടെ എന്ന് ധരിപ്പിച്ചുകൊണ്ട് കൊടുക്കുന്ന ചില മരുന്നുകളും കൊടുക്കുകയും രോഗികളും ഈ മരുന്ന് കൊടുത്തവരും കൊടുക്കാത്തവരും തമ്മിൽ കമ്പയർ ചെയ്യുകയും ചെയ്തിട്ട് അതിൻ്റെ ഫലം അസസ് ചെയ്ത് അത് പ്രധാനപ്പെട്ട ജേണലുകളിൽ പബ്ലിഷ് ചെയ്ത് അത് ശാസ്ത്ര സമൂഹം ചർച്ച ചെയ്ത് എല്ലാവരും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷവും അംഗീകരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തണം. അതാണ് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ. അത്തരം ഒരു പഠനമേ നടന്നിട്ടില്ല. നിരീക്ഷണങ്ങൾ വെച്ചിട്ട് ശാസ്ത്രത്തിന് അത്തരം രീതികളെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. CCRS, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, ജാംനഗർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനെ നിരവധി റിസർച്ച് സ്ഥാപനങ്ങളും ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വിവിധ സ്ഥാപനങ്ങളിലായി 65 ക്ലിനിക്കൽ ട്രയലുകൾ നടന്നതിൻ്റെ സ്റ്റഡിയുടെ വെളിച്ചത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ആയുഷ് ഡിപ്പാർട്ട്മെന്റ് ആയുഷിന് ട്രീറ്റ്മെന്റിൽ സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള പ്രഖ്യാപനം നടത്തുകയും ചികിത്സയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള പ്രഖ്യാപനം നടത്തുകയും ഉണ്ടായത്. കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതോടെ ചെറിയ ലക്ഷണമുള്ളവർക്കും രോഗലക്ഷണമില്ലാത്തവർക്കും വീടുകളിൽ ചികിത്സയാണിപ്പോൾ നിർദ്ദേശിക്കുന്നത്. അത്തരക്കാർക്ക് പനി, ചുമ, തലവേദന തുടങ്ങിയ ലക്ഷണങ്ങൾക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായുള്ള വിറ്റാമിൻ ഗുളികകളുമാണ് അലോപ്പതി ചികിത്സയിലും നൽകുന്നത്. അതിന് സമാനമായ ചികിത്സ ആയുർവേദത്തിനും നൽകാമെന്നിരിക്കെ വിമർശനം എന്തിനെന്ന നിലപാടിലാണ് ആയുർവേദ വിദഗ്ധർ. ക്ലിനിക്കൽ ട്രയൽ രജിസ്ട്രി ഓഫ് ഇന്ത്യയിലെ കോവിഡിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 67 സ്റ്റഡികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 67 സ്റ്റഡികളിൽ 46 എണ്ണവും ബേസ് ചെയ്തിരിക്കുന്ന ആയുഷ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ്. ഇവയൊക്കെ തന്നെ പിയർ റിവ്യൂ ജേണലുകളിൽ പ്രസിദ്ധീകരിച്ചതുമാണ്. രജിസ്റ്റർ ചെയ്താൽ അതൊരു പഠനമാകില്ല. അത് ധാരാളം, അങ്ങനെ ലക്ഷക്കണക്കിന് പഠനങ്ങളാണ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ധാരാളം മരുന്നുകളെ കുറിച്ച് നടക്കുന്നത്. ഈ അസുഖത്തിനെതിരെയോ മറ്റസുഖങ്ങൾക്കെതിരെയോ ആന്റി വൈറൽ പ്രോപ്പർട്ടി തെളിയിച്ചിട്ടുള്ള ഒരു മരുന്നും ആയുഷ് മന്ത്രാലയത്തിന് ആയുഷ് രീതികൾക്ക് ഇല്ല എന്നുള്ളതാണ് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയും. സുദർശനം എന്ന് പറയുന്ന ഒരു ഔഷധം നമ്മൾ ഇതിനകത്ത് പ്രധാനമായി ഉപയോഗിക്കുന്നതാണ്. അതിനകത്ത് കിരിയാത്താണ് അതിന്റെ പ്രധാനം. നമ്മുടെ മലയാളത്തിലൊക്കെ ഉപയോഗിക്കുന്ന എല്ലാവർക്കും പരിചയമുള്ള കിരിയാത്താണ് പ്രധാന ഔഷധം. ഏറ്റവും നല്ല ആന്റി വൈറൽ ഔഷധമായിട്ട് തെളിയിക്കപ്പെട്ടുള്ളതാണ്. മാത്രമല്ല ഡിലെയ്ഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റെസ്പോൺസിന് വേണ്ടി സഹായിക്കുമെന്നുള്ള പഠനങ്ങൾ തന്നെ നമ്മൾ കൃത്യമായ പഠന റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളതാണ്. അതേപോലെ തുളസി, കൂവളം തുടങ്ങിയ നിരവധി ഔഷധങ്ങൾ ചേരുന്നതാണ് ഇല്ലാതിരുന്നത്. അതിന് ഏറ്റവും നല്ല ഒരു ബാക്ടീരിയ വൈറൽ ടോക്സിസിറ്റി, ബാക്ടീരിയ ഇൻഫെക്ഷൻ വന്നാലും ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നാലും അതിന് ടോക്സിസിറ്റി കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല ഔഷധമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. കോവിഡ് രോഗികളിൽ രക്തത്തിന്റെ ഓക്സിജന്റെ അളവ് കുറഞ്ഞ് ഹാപ്പി ഹൈപ്പോക്സിയ പോലുള്ള അവസ്ഥകൾ വന്നാൽ ആയുർവേദ മരുന്നുകളിലൂടെ നിയന്ത്രിക്കാനാവില്ലെന്ന വിമർശനമാണ് അലോപ്പതി വിദഗ്ധർ ഉയർത്തുന്നത്. രോഗികളെ സ്ഥിരമായി നിരീക്ഷിക്കുന്നതിനാൽ രോഗലക്ഷണങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള സംവിധാനമാണ് ആയുഷിൽ നിലവിലുള്ളത്. അതിനാൽ അതൊരു വിവാദ വിഷയമല്ലെന്ന നിലപാടാണ് ആയുഷിന്. ഹൈഡ്രോക്ലോറോക്വിൻ ആയാലും ശരി, മീഥൈൽ പ്രെഡ്നിസോണിനെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള യാതൊരുവിധ ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡിയും നടന്നിട്ടില്ല. ഏതെങ്കിലും ഒരു പിയർ റിവ്യൂഡ് ജേണലിൽ ഇതിന്റെ ഒരു കോവിഡിന്റെ നമുക്കൊരു പ്രൊഫൈലാക്സിസ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയോ അതല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള സ്റ്റഡിയോ ഈ പറഞ്ഞ ഔഷധങ്ങളെ കുറിച്ച് എങ്ങും തന്നെ നടന്നിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ആ രോഗത്തെ നേരിടാൻ വേണ്ടിയാണ് ഒരു ട്രയൽ ആണ്ടർന്ന രീതിയിൽ അത് ഉപയോഗിക്കുകയും ചിലത് വിജയകരമായും ചിലത് തെറ്റാണെന്ന് കണ്ടുപിടിക്കുമ്പോൾ അത് ആ ചികിത്സാ പ്രോട്ടോകോളിൽ നിന്ന് മാറ്റിയായിരിക്കും. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള വൈറൽ രോഗങ്ങളിൽ ചികിത്സിക്കപ്പെട്ട് ഗുണമെന്ന് തെളിഞ്ഞ ഔഷധങ്ങളാണ് ഇത്തരത്തിലുള്ള ക്ലിനിക്കൽ ട്രയൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പാൻഡമിക്കിനെ കണ്ടീഷൻ സംബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡി നടത്തണം എന്നുള്ള വാദഗതി യഥാർത്ഥത്തിൽ അസംബന്ധമാണ്. ചികിത്സയുടെ ആധുനികവും പരമ്പരാഗതവുമായ രണ്ട് ശാഖകൾ ഈ പകർച്ചവ്യാധിക്കാലത്തും പരസ്പര യുദ്ധത്തിലാണ്. രണ്ടു ശാഖകൾ ഒന്നിച്ച് പകർച്ചവ്യാധിക്കാലത്ത് ചികിത്സയുടെ ചരിത്രത്തിലെ പുതിയൊരു അധ്യായം രചിക്കുമെന്ന പ്രതീക്ഷയും ഇതോടെ പൊലിഞ്ഞു.